നമസ്കാരം. കഴിഞ്ഞ സെപ്റ്റംബർ 14 സൂര്യനിൽ നിന്ന് അതിശക്തമായ സൗരജ്വാലയുണ്ടായതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് നാസ. സൂര്യൻ തീതുപ്പുന്ന ചിത്രം സഹിതമാണ് നാസ ഞെട്ടിക്കുന്ന കാഴ്ച ശാസ്ത്ര ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. 14 ഈസ്റ്റേൺ ടൈം രാവിലെ 11:29 സൗരജ്വാല പാരമ്യത്തിലെത്തിയത്. നാസയുടെ ബഹിരാകാശ പേടകമായ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററിയാണ് അതിശക്തമായ സൗരജ്വാലയുടെ ചിത്രം പകർത്തിയത്. X4.5 വിഭാഗത്തിൽപ്പെടുന്ന എക്സ് ക്ലാസ് ഏറ്റവും ശക്തമായ സൗരജ്വാലയാണിത്. സൗരജ്വാലകൾ അതിശക്തമായ റേഡിയേഷൻ പുറപ്പെടുവിക്കാറുണ്ട്. ഇവ സാധാരണയായി ഭൂമിയുടെ അന്തരീക്ഷം കടന്ന് മനുഷ്യന് നേരിട്ട് ആഘാതം ഏൽപ്പിക്കാറില്ലെങ്കിലും GPS പോലുള്ള നാവിഗേഷൻ സിഗ്നലുകൾ, റേഡിയോ സംപ്രേഷണം, പവർ ഗ്രിഡുകൾ എന്നിവ തകരാറിലാക്കാറുണ്ട്. അതിനാലാണ് നാസയുടെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി സൂര്യനെയും സൗരജ്വാലകളെയും കണ്ണിമചിമ്മാതെ നിരീക്ഷിക്കുന്നത്. സൂര്യന്റെ അന്തർഭാഗത്തെയും അന്തരീക്ഷത്തെയും മാഗ്നറ്റിക് ഫീൽഡിനെയും ഊർജ പ്രവാഹത്തെയും കുറിച്ച് സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി പഠിക്കുന്നുണ്ട്. 2010 ഫെബ്രുവരി 11 ഇത് വിക്ഷേപിച്ചത്. സൂര്യൻ ഏതെങ്കിലും തരത്തിൽ ഭൂമിക്ക് അപകടകരമായി മാറുന്നുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകാൻ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററിക്ക് കഴിയും. മുമ്പ് ജൂലൈ 13 സൂര്യനിൽ നിന്ന് ശക്തമായ സൗരജാല ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. ഭൗമാന്തരീക്ഷത്തിന് മുകളിൽ വലിയൊരു ഫ്ലാഷ് ലൈറ്റ് പോലെ സൗരജ്വാല പ്രത്യക്ഷപ്പെടുന്നത് അന്ന് സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി പകർത്തിയ ചിത്രത്തിലുണ്ടായിരുന്നു. സൗരജ്വാലയെ തുടർന്ന് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ അരമണിക്കൂറോളം റേഡിയോ സിഗ്നലിന് തടസ്സം നേരിട്ടിരുന്നു. സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളുടെ അന്തരീക്ഷങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ പൊട്ടിത്തെറിയെ തുടർന്നുണ്ടാകുന്ന ഊർജ പ്രവാഹത്തെയാണ് സൗരജ്വാല എന്ന് പറയുന്നത്. ഇത്തരം ഊർജ പ്രവാഹത്തെ തുടർന്നുണ്ടാകുന്ന എക്സ്റേ, അൾട്രാ വയലറ്റ് വികിരണങ്ങൾ ഭൂമിയുടെ അയണോസ്ഫിയറിനെ ബാധിക്കും. ഭൂമിയുടെ പ്രതലത്തിലേക്ക് ഇവ കടന്നു വരാറില്ലെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗരജ്വാല വഴി ഉണ്ടാകുന്ന ശക്തമായ അൾട്രാ വയലറ്റ് വികിരണങ്ങൾ, റേഡിയോ സംപ്രേഷണം, ഉപഗ്രഹങ്ങൾ, GPS പോലുള്ള നാവിഗേഷൻ സിഗ്നലുകൾ, പവർ ഗ്രിഡുകൾ തുടങ്ങിയവയെ പ്രവർത്തനം താറുമാറാക്കാറുണ്ട്. സമാനമായി ബഹിരാകാശ വാഹനങ്ങൾക്കും ബഹിരാകാശ സഞ്ചാരികൾക്കും സൗരജ്വാല ഭീഷണിയാണ്. ചില സൗരജ്വാലകളുടെ ഭാഗമായി കൊറോണൽ മാസ് ഇജക്ഷൻ സംഭവിക്കാറുണ്ട്. സൂര്യന്റെ കൊറോണയിൽ നിന്ന് ഹീലിയോസ്ഫിയറിലേക്കുള്ള പ്ലാസ്മ പിണ്ഡത്തിന്റെ ഗണ്യമായ പുറന്തള്ളലാണ് കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് പറയുന്നത്. CME കൾ പലപ്പോഴും സൗരജ്വാലകളുമായും മറ്റ് സൗരപ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ബന്ധങ്ങളെക്കുറിച്ച് വിശാലമായി അംഗീകരിക്കപ്പെട്ട സൈദ്ധാന്തിക ധാരണ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഒരു CME ഇന്റർ പ്ലാനറ്ററി സ്പേസിൽ പ്രവേശിക്കുകയാണെങ്കിൽ അതിനെ ഇന്റർ പ്ലാനറ്ററി കൊറോണൽ മാസ് ഇജക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഭൂകാന്തിക കൊടുങ്കാറ്റുകൾ, അറോറകൾ, അപൂർവ സന്ദർഭങ്ങളിൽ വൈദ്യുത പവർ ഗ്രിഡുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ വരുത്തുന്ന ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ എത്തിച്ചേരാനും കൂട്ടിയിടിക്കാനും ഈ ICME കൾക്ക് കഴിയാറുണ്ട്.